കൊതുകിനെ തുരത്തുവാൻ കൊതുക് ശല്യം നീക്കുവാൻ ഒരു ടിപ്പ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ പോവുകയാണ്. അതിനു വേണ്ടിയ പൊരുളുകൾ, അതിനു വേണ്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കക്കണ വേപ്പിൻ്റെ ഇല, ഇങ്ങനത്തെ കസപ്പുള്ള വേപ്പില, കസപ്പുള്ള വേപ്പില, കക്കണ വേപ്പ് മരത്തിൻ്റെ ഇല, ഇലകളും പൂക്കളും ഉണ്ടെങ്കിൽ എടുത്ത് അത് ഉരിഞ്ഞെടുക്കുക. ഇലകളും പൂക്കളും പുറത്തേക്ക് പൊട്ടിച്ചെടുത്ത് അത് മുഴുവനും വാരി ഇട്ട് ഒരു മിക്സിയിലിട്ട് അരയ്ക്കുക. മിക്സിയിട്ട് അരച്ച ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ആ നീര് പിഴിഞ്ഞെടുത്ത ശേഷം കക്കണ വേപ്പിൻ്റെ ഇലയെ മിക്സിയിലിട്ട് അരച്ച് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത് ആ പിഴിഞ്ഞെടുത്ത നീരിൽ, വേപ്പിൻ്റെ ഇലയുടെ നീരിൽ, ഇലയും പൂവൊക്കെ ചേർത്ത് അരച്ചെടുത്ത അതിൻ്റെ നീര് തനിയെ അരിച്ചെടുത്ത് അതിൽ കർപ്പൂരം എന്ന് പറയുന്ന ഈ സാധനം, കർപ്പൂരം എന്ന് പറയുന്ന ഈ സാധനം രണ്ട് മൂന്ന് ഇട്ട് പൊടിച്ച് അതിന് മിക്സ് ചെയ്യുക. ആ വേപ്പിലയുടെ നീരിൽ ഈ കർപ്പൂരം എന്ന് പറയുന്ന, കടയിൽ വാങ്ങിക്കാൻ കിട്ടും കർപ്പൂരം, അത് എടുത്ത് പൊടിച്ച് മിക്സ് ചെയ്ത് അതൊരു ബോട്ടിലാക്കി വയ്ക്കുക. അതിൽ ബോട്ടിലാക്കി വെച്ച ശേഷം അതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ ഒരു ഓൾ ഔട്ടിൻ്റെ കാലിയായ ബോട്ടിലുണ്ടെങ്കിൽ അതിൽ റീഫിൽ ചെയ്യുക, നിറയ്ക്കുക. ആ നീരിതിൽ ഇങ്ങനെ നിറയ്ക്കുക. നിറച്ചിട്ട് നമ്മൾ ഓൾ ഔട്ട് ഓൾഡറിലിട്ട് കറണ്ടിൽ യൂസ് ചെയ്യുന്നത് പോലെ ഇങ്ങനത്തെ ഓൾഡറിൽ അത് ഫിറ്റ് ചെയ്ത് നമുക്ക് കറണ്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. കൊസു ഓൾ ഔട്ട് ഉപയോഗിക്കുമ്പോൾ കൊസു ഓടിപ്പോകുന്നത് പോലെ ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാ കൊസും നിങ്ങളുടെ വീടിനകത്തു നിന്ന് ഓടി പുറത്തേക്ക് പോകും. ഒളിയും മറയും എല്ലാം നിങ്ങൾക്ക് ഉപദ്രവമില്ലാതെ സുഖമായി ഉറങ്ങുവാൻ സഹായിക്കും. ഒരു മാസത്തോളം ഈ ബോട്ടിൽ നിൽക്കും. അത് തീരുമ്പോൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്ന നീരെടുത്ത് മറുപടി അതിൽ നിറയ്ക്കുക. നിറച്ചിട്ട് മറുപടിയും ഓൾഡറിൽ ഫിറ്റ് ചെയ്യുക. പ്ലഗിലിട്ട് കറണ്ടിലിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടിപ്പ് പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക് യു. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.